തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള മദ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മദ്യക്കടത്തിൽ മുൻ കസ്റ്റംസ് സൂപ്രണ്ട് ലൂക്കെ ജോർജിൻ്റെ ജാമ്യ ഹർജിയെ എതിർത്ത കൊച്ചി കസ്റ്റംസ് പ്രിവൻറ്റീവ് 13,000 വിമാനയാത്രക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മലേഷ്യൻ കമ്പനിയുടെ കൈവശമെത്തി. വൃദ്ധരുടെയും ശിശുക്കളുടെയും പാസ്പോർട്ട് രേഖകൾ ഉപയോഗിച്ച് അവരറിയാതെ മദ്യം കടത്തിയെന്നും ജാമ്യ ഹർജിയെ എതിർത്ത് കസ്റ്റംസ് നൽകിയ റിപ്പോർട്ടിൽ പറയും. തിരുവനന്തപുരം വിമാനത്താവളം വഴി 16 കോടിയുടെ മദ്യം കടത്താൻ ലൂക്കെ ജോർജ് തരപ്പെടുത്തിയത് 13,000 യാത്രക്കാരുടെ രേഖകളെന്ന് ജാമ്യ ഹർജി എതിർത്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കസ്റ്റംസ് വ്യക്തമാക്കുന്നു. 17 വിമാന കമ്പനികളിൽ നിന്നാണ് യാത്രക്കാരുടെ പാസ്പോർട്ട് വിവരങ്ങളടക്കം സംഘടിപ്പിച്ചത്. എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നടത്തിയ മലേഷ്യൻ കമ്പനിക്ക് ഈ രേഖകൾ ലഭിച്ചു. ഇത് രാജ്യസുരക്ഷയെപ്പോലും ബാധിക്കുന്ന വിഷയമാണ്. വൃദ്ധരുടെയും കുഞ്ഞുങ്ങളുടെയും അടക്കം വ്യാജ യാത്രാരേഖകളുണ്ടാക്കി മദ്യം കടത്തി. തങ്ങളുടെ പേരിൽ മദ്യം കടത്തിയെന്ന് പല യാത്രക്കാരും അറിഞ്ഞത് അന്വേഷണം വന്നപ്പോഴാണ്. ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിലും വ്യാജ യാത്രാരേഖകൾ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് പിടിച്ചിട്ടുണ്ട്. യഥാർത്ഥ പാസ്പോർട്ട് ഉടമ അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. മദ്യക്കടത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ലൂക്കെ ജോർജിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കസ്റ്റംസ് വാദം. പ്ലസ് മാക്സ് ഡ്യൂട്ടി ഫ്രീ ശൃംഖലയുടെ ഉടമ പ്രഗതീഷ് കുമാറിന്റെ സാമ്പത്തിക വളർച്ചയിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാൾ യാത്രക്കാരുടെ രേഖകൾ ഉപയോഗിച്ച് മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതേസമയം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഏത് സമയത്തും ഹാജരാകാൻ തയ്യാറായിരുന്നുവെന്നാണ് ജാമ്യ ഹർജിയിൽ ലൂക്കെ ജോർജ് പറയുന്നത്. എന്നാൽ ലൂക്കിന്റെ ഈ വാദം തെറ്റാണെന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. 9 തവണ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല. ഇതിനു പുറമെ സമൻസ് അയച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ജാമ്യത്തെ എതിർത്ത് കസ്റ്റംസ് വ്യക്തമാക്കി. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.